ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ എന്ന് പറയുന്ന പോയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കേണ്ടത്. ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി എന്നാണ് പറയുന്നത്. ഹിയർ ഈസ് എ പോയം ദാറ്റ് ടെൽസ് യു എബൌട്ട് എ മാൻ ഹു റോട്ട് എ ലെറ്റർ ടു ഹിംസെൽഫ്. ഈ കവിതയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരാൾ തനിക്ക് തന്നെ ലെറ്റർ എഴുതിയ ഒരു കഥയാണ്. വാട്ട് ഡിഡ് ഹി റൈറ്റ് ഇൻ ദ ലെറ്റർ, റീഡ് ഓൺ. അദ്ദേഹം എന്താണ് കത്തിലെഴുതിയത് അത് നമുക്ക് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കാം. ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ, ഐ മെയിൽഡ് ഇറ്റ് റൈറ്റ് അവേ. ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി, എന്നിട്ട് ഞാൻ അതിനെ ഇപ്പോൾ തന്നെ മെയിൽ ചെയ്തു. മെയിൽ എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഇട്ടു എന്നാണ് പറയുന്നത്. ആൻഡ് ഷുവർ ഇനഫ് ദ കാരിയർ ഡെലിവേർഡ് ഇറ്റ് ടുഡേ. കാരിയർ എന്ന് വെച്ചാൽ പോസ്റ്റ് മാൻ, കത്ത് കൊണ്ടുവരുന്ന ആൾ. ഇന്ന് തന്നെ ഡെലിവേർഡ് ടുഡേ എന്ന് വെച്ചാൽ ഇന്ന് തന്നെ അതിനെ ഡെലിവർ ചെയ്തു, അഥവാ ഇന്ന് തന്നെ അതിനെ എനിക്ക് എത്തിച്ചു. ഐ കുഡൻ്റ് വെയിറ്റ് ടു ഗെറ്റ് ഇറ്റ്, അത് എടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കാര്യം അറിയാൻ എനിക്ക് വളരെയധികം ആകാംക്ഷയായിരുന്നു. എനിക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റിയില്ല. ഐ നിയർലി ഹാഡ് ടു ഷൗട്ട്. ഷൗട്ട് എന്ന് വെച്ചാൽ നിലവിളിക്കുക അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ കത്തിൻ്റെ അകത്തുള്ള കാര്യം അറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ആകാംക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ഐ ക്വിക്കിലി ടോർ ദ എൻവലപ്പ്. ഓക്കെ, എൻവലപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കത്തിടുന്ന ആ ഒരു കവറില്ലേ, അതിനെയാണ് എൻവലപ്പ് എന്ന് പറയുന്നത്. ചില അവസരങ്ങളിൽ നമ്മൾ ഓൺവലപ്പ് എന്നും പറയാറുണ്ട്. ഓക്കെ, നമുക്ക് എൻവലപ്പ് എന്ന് പറയാം. ആ എൻവലപ്പിനെ ടോർ, ടോർ എന്ന് വെച്ചാൽ കീറുക. ക്വിക്കിലി ടോർ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഞാൻ ആ കവർ കീറി. ആൻഡ് പുൾ ദ ലെറ്റർ ഔട്ട്, അകത്തുള്ള ലെറ്ററിനെ ഞാൻ പുൾ ചെയ്തു. പുൾ എന്ന് വെച്ചാൽ പുറത്തേക്ക് എടുത്തു, ഔട്ട്. ഓക്കെ, ഐ ആൻഷ്യസ്ലി അൺഫോൾഡഡ് ഇറ്റ്. ഞാൻ വളരെ ആകാംക്ഷയോടെ, ആൻഷ്യസ്ലി എന്ന് വെച്ചാൽ ആകാംക്ഷയോടെ, അൺഫോൾഡഡ് ഇറ്റ്. അൺഫോൾഡഡ് എന്ന് വെച്ചാൽ അതിനെ തുറന്ന് നോക്കി. ബട്ട് നൗ ഐ മസ്റ്റ് കൺസീഡ്, പക്ഷേ ഇപ്പോൾ ഞാൻ സമ്മതിച്ചേ പറ്റൂ. കൺസീഡ് എന്ന് വെച്ചാൽ സമ്മതിക്കുക. ഐ ആം ക്ലൂലെസ് അസ് ടു വാട്ട് ഇറ്റ് സേയ്സ്, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ക്ലൂവുമില്ല. ഐ ഹാവ് ലേൺ ടു റീഡ്, ഞാൻ വായിക്കാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, സ്വന്തമായിട്ടൊരു കത്തെഴുതി, അതിനെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ടു. പോസ്റ്റ് മാൻ അന്ന് തന്നെ ഡെലിവറും ചെയ്തു. അതിൻ്റെ അകത്തുള്ള കാര്യം എന്തെന്നറിയാൻ ഇദ്ദേഹത്തിന് ആകാംക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം കത്തിൻ്റെ പുറം കവർ വലിച്ചു കീറുകയും അതിൻ്റെ അകത്തുള്ള കത്തിനെ വളരെയധികം പെട്ടെന്ന് പുറത്തെടുക്കുകയും ചെയ്തു. അതിനെ തുറന്നു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് അപ്പോഴാണ് ഓർമ്മ വന്നത്, ഇദ്ദേഹത്തിന് എന്തറിയില്ല, എഴുതാനേ അറിയാവൂ, വായിക്കാനറിയില്ല. ഓക്കെ, വായിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു മാനസികാവസ്ഥയാണ് ഈ കവിതയിലൂടെ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ചിന്താഗതിയെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. വളരെ ഒരു ചെറിയ കവിതയാണ് ഈ കവിത.